ഹലോ ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മോർഫോളജി ഓഫ് കോക്രോച്ചിനെ കുറിച്ചാണ്. കോക്രോച്ചിനെ കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ നാട്ടിൽ ഇതിനെ പാറ്റ എന്നും കൂറ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പം ഈ കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് പെരി പ്ലാനറ്റ അമേരിക്കാന എന്നാണ്. എന്താണ് പെരി പ്ലാനറ്റ അമേരിക്കാന? അഡൽട്ട് ആയിട്ടുള്ള ഒരു പെരി പ്ലാനറ്റ അമേരിക്കാന നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് വന്നിട്ട് 34 to 53 millimeter ആണ്. വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. 3, 4, 5, 3 millimeter അല്ലേ, വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? 3, 4, 5, 3. 34 to 53 millimeter ആണ് ഒരു അഡൽട്ട് ആയിട്ടുള്ള പെരി പ്ലാനറ്റ അമേരിക്കാന എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഈ കോക്രോച്ചിന്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കോക്രോച്ചസ് എന്ന് പറയുന്നത് ഡൈഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇവിടെ മെയിൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ വിങ്സ് വന്നിട്ട് ടിപ്പിനേക്കാളും വലുതായിരിക്കും. അതായത് നമ്മൾ പുറത്തുനിന്ന് നോക്കാൻ നേരത്ത് അവരുടെ ടിപ്പ് കാണാൻ സാധിക്കില്ല, വിങ്സ് വെച്ചിട്ട് അത് കവേർഡ് ആയത് കാരണം. അപ്പം മെയിൽസിന്റെ കേസിലാണ് അങ്ങനെ. പക്ഷെ നമുക്ക് ഫീമെയിലിനെ എളുപ്പം തന്നെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ വിങ്സ് എങ്ങനെയായിരിക്കും? ആ ടിപ്പിനേക്കാളിലും പുറകിലായിട്ടായിരിക്കും ഉണ്ടാവുക. അവരുടെ വിങ്സിനെ കൊണ്ട് ടിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം. നമുക്കറിയാം കോക്രോച്ചിന്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഗ്മെന്റഡ് ആണ്. എന്താണ് സെഗ്മെന്റഡ് എന്ന് പറയുന്നത്? ഓരോരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കറിയാം ഇത് ആർത്രോപോഡ എന്ന് പറയുന്ന ഇൻസെക്ടിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ആർത്രോസ് മീൻസ് ജോയിന്റഡ്, പോഡ മീൻസ് അപ്പൻഡേജസ്. അപ്പോൾ അങ്ങനെയുള്ള സെഗ്മെന്റ് വൈസ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ആണ് ഇവിടെ നമ്മുടെ കോക്രോച്ചിനും കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഫൈലം ആർത്രോപോഡ പഠിക്കാൻ നേരത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഇവരുടെ ബോഡിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഗൈസ് നമ്മുടെ കോക്രോച്ചിനെയും നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. എക്സോ മീൻസ് പുറത്ത് അല്ലെ, പുറത്ത് കാണപ്പെടുന്ന സ്കെലറ്റനെയാണ് നമ്മൾ എക്സോ സ്കെലറ്റൺ എന്ന് വിളിക്കുന്നത്. അത് ഇവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ കൊണ്ടാണ് അല്ലെ. എല്ലാ ഇൻസെക്ടിൻ്റെയും കേസിൽ അങ്ങനെ തന്നെയാണ്. സോ ദേ ആർ ഹാവിങ് ഹാർഡ് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ. അപ്പോൾ ഗൈസ് ഈ പോയിന്റ് നമ്മൾ മുന്നേ നമ്മൾ ആർത്രോപോഡ പഠിക്കാൻ നേരത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ഇൻസെക്ടിൻ്റെയും കേസിൽ അവരുടെ ബോഡി കവർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു എക്സോസ്കെലിറ്റൺ കാണാൻ പറ്റും. എക്സോ മീൻസ് പുറത്ത് അല്ലെ, പുറത്ത് കാണപ്പെടുന്ന സ്കെലിറ്റനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ എക്സോസ്കെലിറ്റൺ എന്തുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ അല്ലെ, കൈറ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഇവരുടെ എക്സോസ്കെലിറ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൈറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പോളിസാക്രൈഡ്. ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇത് വ്യക്തമായിട്ട് പറയുന്നതാണ്. എന്ത്? കൈറ്റിൻ എന്ന് പറയുന്നത് പോളിസാക്രൈഡ് ആണ് എന്നുള്ളത്. ഈ എക്സോസ്കെലിറ്റന്റെ കളർ വന്നിട്ട് നമുക്കറിയാം ഇറ്റ് ഈസ് ബ്രൗൺ ഇൻ കളർ അല്ലെ. നമ്മുടെ കോക്രോച്ച്, നമ്മുടെ പെരി പ്ലാനറ്റ അമേരിക്കാന എന്ന് പറയുന്ന കോക്രോച്ച് വിഭാഗത്തിൽ ഇതിന്റെ കളർ വന്നിട്ട് എന്താണ്? ബ്രൗൺ കളറാണ്. അപ്പം ഈ എക്സോസ്കെലിറ്റൺ എന്ന് പറയുന്നത് കുറേ അധികം ഹാർഡൻഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. കുറേ അധികം കട്ടി കൂടിയ പ്ലേറ്റ് കൊണ്ടാണ് ഇവരുടെ എക്സോസ്കെലിറ്റൺ നിർമ്മിച്ചേക്കുന്നത്. ആ ഓരോ പ്ലേറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്ലിറൈറ്റ്സ്. എന്താ വിളിക്കുക? വിൽ കോൾ ദാറ്റ് സ്ക്ലിറൈറ്റ്സ് എന്ന് വിളിക്കും. സ്ക്ലിറൈറ്റ്സ്. അപ്പം ഈ സ്ക്ലിറൈറ്റ്സിനെ തന്നെ ഡോർസലി വിളിക്കുന്ന പേര് വേറെയാണ്, അതുപോലെ തന്നെ വെൻട്രലി വിളിക്കുന്ന പേര് വേറെയാണ്. ഡോർസൽ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുറേ അധികം ക്ലാസ്സിൽ പറഞ്ഞേക്കുന്നതാണ് എന്താണ് ഡോർസൽ സർഫസ് എന്ന് പറയുന്നത്. ഡോർസൽ സർഫസ് എന്ന് പറയുന്നത് ഇവിടെ പുറം വശത്തിനെയാണ് ഡോർസൽ സർഫസ് എന്ന് പറയുന്നത്. നമ്മുടെ കോക്രോച്ചിൻ്റെ കേസിൽ അത് വരുന്നത് മുകൾ ഭാഗത്തായിട്ടാണ് അല്ലേ. സോ മുകളിലായിട്ട് കാണപ്പെടുന്ന ആ സർഫസിൽ കാണപ്പെടുന്ന സ്ക്ലിറൈറ്റ്സുകളെ നമ്മൾ എന്താ വിളിക്കുക? വി വിൽ കോൾ ദാറ്റ് ടർഗൈറ്റ്സ് അല്ലെ, ടർഗൈറ്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി അതുപോലെ തന്നെ വെൻട്രൽ സർഫസ്. വെൻട്രൽ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലാണെങ്കിൽ നമ്മുടെ മുൻവശത്തിനെയാണ് നമ്മൾ വെൻട്രൽ സർഫസ് എന്ന് വിളിക്കുന്നത്. കോക്രോച്ചിന്റെ ബോഡിയിലാണെങ്കിൽ അത് അടിവശത്തായിട്ടാണ് അവരുടെ വെൻട്രൽ സർഫസ് നമുക്ക് കാണാൻ പറ്റുക. സോ വെൻട്രൽ സർഫസിലുള്ള സ്ക്ലിറൈറ്റ്സുകളെയാണ് നമ്മളെന്ത് വിളിക്കുക? സ്റ്റേർണൈറ്റ്സ് എന്ന് വിളിക്കും. സ്റ്റേർണൈറ്റ്സ്. സോ അത് വെൻട്രൽ സർഫസിലാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വെൻട്രൽ സർഫസിൽ കാണപ്പെടുന്ന സ്ക്ലിറൈറ്റുകളെയാണ് നമ്മൾ സ്റ്റേർണൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ സ്ക്ലിറൈറ്റ്സുകളെ പരസ്പരം യോജിപ്പിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? നമുക്കറിയാം ആർത്രോഡിയൽ മെംബ്രെയിൻ ഓർ ആർട്ടിക്കുലാർ മെംബ്രെയിൻ. ആർത്രോഡിയൽ മെംബ്രെയിൻ അഥവാ ആർട്ടിക്കുലാർ മെംബ്രെയിൻ വെച്ചിട്ടാണ് ഈ സ്ക്ലിറൈറ്റ്സുകളെ അല്ലെ, കുറേയധികം പ്ലേറ്റുകളെ സംയോജിപ്പിക്കുന്നത്. ഈ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് തിൻ അല്ലെ, തിൻ. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, എളുപ്പം വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആർത്രോഡിയൽ അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കുലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് തിൻ ആൻഡ് ഫ്ലെക്സിബിൾ. അതാണ് എന്ത് ചെയ്യുന്നത്? സ്ക്ലിറൈറ്റുകളെ പരസ്പരം യോജിപ്പിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.